നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കുറച്ചും പോലെ ഒരു വീഡിയോസ് ഇട്ട് ദന്തൽ ഹോസ്പിറ്റലിൽ പോയതിനെക്കുറിച്ച് അതുപോലെ തന്നെ ഇനി ഇവിടെ പറയുന്നത് ഇന്നലെ ദന്തൽ ഹോസ്പിറ്റലിലെ മൊബൈൽ ഷോപ്പിലെ പിന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് എടുത്ത് പോയി ഇന്നലെ ഇന്നലെ ഇന്നലെയും ഇന്നായിട്ട് ഒരുപാട് എടുത്ത് അതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കുവാനും പിന്നെ എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ വാങ്ങിക്കുവാനും ഒക്കെയാണ് അപ്പം ആ പോകുന്നതിൻ്റെ ഇടയ്ക്ക് സമയം അതിക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിശപ്പ് തോന്നുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശപ്പൊന്നും തോന്നാറില്ല എനിക്ക് വിശപ്പൊന്നും തോന്നാറില്ല എന്നാൽ എൻ്റെ കൂടെ വരുന്നവരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവർക്ക് വിശപ്പുണ്ടാകുമെന്ന ആ ബോധം എനിക്കുണ്ടാകാറുണ്ട് ഞാനാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെയാണ് ചോറ് കഴിക്കുന്നത് രാവിലെ കഴിച്ചാലായി കഴിച്ചില്ലേലായി ഉച്ചയ്ക്ക് കഴിച്ചാലായി കഴിച്ചില്ലേലായി പക്ഷേ കഴിക്കുമ്പോൾ അതൊരു ഒന്നൊന്നര കഴുപ്പ് തന്നെ ആയിരിക്കും കുറച്ചൊന്നും ഞാൻ എടുക്കത്തില്ല നന്നായിട്ട് തന്നെ കഴിക്കും പക്ഷേ അത് സമയം അനുസരിച്ചല്ല കഴിക്കുന്നത് അതാണ് എൻ്റെ കാര്യം അപ്പോൾ ഇന്നലെ രാവിലെ ചോറ് കഴിച്ചായിരുന്നു ചോറ് കഴിച്ചിട്ട് ഞാൻ ഓട്ടോ ചേട്ടായും കൊണ്ട് ഞാൻ പറയുമ്പോൾ വാ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എനിക്ക് എ ടി എമ്മിൽ പോകണം ദന്തൽ ഹോസ്പിറ്റൽ പോകണം അവിടെ പോകണം ഇവിടെ പോകണം വാ നമുക്ക് പോയിട്ട് വരാൻ ചേട്ടായി വരുമോ ഓട്ടോയും കൊണ്ട് വരുമോന്ന് ചോദിച്ച് വന്നു ഞങ്ങൾ പോയി ഞാൻ പോയി അപ്പോഴേ ഉച്ചയൊക്കെ ആകാറാകുമ്പോഴേ മിക്കപ്പോഴും ഉച്ചയൊക്കെ ആകാറാകുമ്പോൾ ഞാൻ പറയാം വ നമുക്കിനി ഭക്ഷണം കഴിക്കാം എന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറും അങ്ങനെയാണ് ചെയ്യുന്നത് ദൂരെങ്ങാണെങ്കിൽ പോകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറും ഇവിടെ അടുത്തെങ്ങാൻ വന്നുണ്ടെങ്കിൽ വീട്ട് വരും വീട്ട് വന്ന് കഴിക്കുന്നതിനേക്കാളും അടുപ്പ് അടുക്കള ഏതെങ്കിലും ഒരു ഹോട്ടലുണ്ടെങ്കിൽ അവിടെ കയറും അപ്പോൾ രണ്ട് മൂന്ന് ഹോട്ടൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഹോട്ടലുണ്ട് ഞങ്ങൾക്ക് മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു അവരുടെ ചിരിയും പെരുമാറ്റവും ഒക്കെ എനിക്കിഷ്ടമാണ് ആ ചിരിയും പെരുമാറ്റവും വർത്തമാനമൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ആ ഹോട്ടലിലേക്ക് ആ ഭക്ഷണശാലയിലേക്ക് ഭക്ഷണ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണശാലയിലേക്ക് വീണ്ടും വീണ്ടും മനസ്സ് ചെല്ലാനുള്ള പ്രവണത ഉണ്ടാക്കുന്നത് മനസ്സ് നമ്മുടെ മനസ്സാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് സ്വന്തം നമ്മുടെ സ്വയം നമ്മുടെ മനസ്സാണ് അതായത് ചിരിയും പറച്ചിലും ഒക്കെ ഉള്ളിടത്തോട്ട് നമുക്കറിയാതെ തന്നെ നമ്മൾ അങ്ങ അങ്ങ അങ്ങോട്ട് പോയേക്കും അപ്പോൾ നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അവർ ചിരിക്കുന്നു വർത്തമാനം പറയുന്നു ഒക്കെ അവിടേക്ക് തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും മീൻസ് എല്ലാവരും അങ്ങനെയാണോ എങ്ങനെയാണോ ഒരിക്കലുമല്ല എല്ലാവരും അങ്ങനെയല്ല ഞാനെങ്ങനെയാണോ ഞാനും അങ്ങനെയല്ല എങ്കിലും എന്തുകൊണ്ട് ആ ഹോട്ടലിലൊക്കെ ഒരാൾ നിന്ന് ചിരിച്ചു കാണിച്ചു എത്ര സൗമ്യമായിട്ട് പെരുമാറി എന്നോട് എന്നിട്ട് എന്തേ ഞാൻ അങ്ങോട്ട് പോയില്ല അതെ 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 കറക്റ്റ് അപ്പോൾ എല്ലാ ചിരിയിലും ഞാൻ പിടില്ല എല്ലാ വർത്തമാനങ്ങളിലും ഞാൻ പിടില്ല യെസ് അതെ ഓക്കെ ഓക്കെ ഇനി നിങ്ങളേക്ക് വരാം അപ്പോൾ എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും എല്ലാ ചിരികളിലേക്കും ആരും പോകില്ല എല്ലാ വർത്തമാനങ്ങളിലേക്കും മാരുടെയും ശ്രദ്ധ പോകില്ലേ എന്തോ ഹോട്ടലിൽ കയറി എന്തായാലും കൂടുതലും ഞാൻ പറയുന്നില്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണമാണ് എല്ലാം കൂട്ടിയും ഭക്ഷണമായിരുന്നു എന്താ പറയുക പിന്നെ ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ഇവിടെ വന്നണ്ണേ വീ വീട്ട് വന്ന് കഴിക്കാവുന്നതേ ഉള്ളതായിരുന്നു കാരണം അടുത്താണ് ഈ വീടിൻ്റെ തൊട്ടടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്തത് പക്ഷേ എന്തോ അന്നേരം കഴിക്കണമെന്ന് തോന്നി കാരണം എൻ്റെ ഉള്ള ആൾ ഞാൻ കഴിച്ചില്ലെങ്കിലും എൻ്റെ കൂടെ ഉള്ളവർക്ക് വിശപ്പുണ്ട് ദാഹമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ അപ്പം അവർക്ക് എൻ്റെ കൂടെ വരുന്നവരെ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ വരുന്നവർക്ക് ഭക്ഷണം വേണം എല്ലാ കാര്യങ്ങളും അവരെ എനിക്ക് നോക്കണം ആ ഒരു ബോധം എന്നിലുണ്ട് അവരുടെ കാര്യം എനിക്ക് നോക്കണം എന്നെ എൻ്റെ കൂടെ വരുന്നവരുടെ കാര്യം എനിക്ക് നോക്കണം എന്നൊരു ബോധമുണ്ട് കൂട്ടത്തോടെ ആളുകൾ വരുമെങ്കിൽ ആ കൂട്ടത്തോടുള്ളവരെ മൊത്തം ഞാൻ നോക്കത്തില്ല ആ ഒരാളിനെ ഞാൻ നോക്കിയിരിക്കും ഒരൊറ്റൊരാളിനെ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ രണ്ട് മൂന്ന് പേര് എന്നോടൊപ്പം രണ്ട് മൂന്നോ ആളുകളങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ശ്രദ്ധിക്കത്തില്ല ഒന്നിൽ കൂടുതൽ അതായത് രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കത്തില്ല അവിടെ ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ പക്ഷെ ഒരാളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കാര്യം നോക്കും അവർക്ക് വിശപ്പുണ്ട് ദാഹമുണ്ട് അതൊക്കെ ഞാൻ അറിയാൻ ശ്രമിക്കും അപ്പം ഞാൻ പറഞ്ഞു പോലും നമുക്ക് കഴിക്കാം ഞങ്ങൾ ഹോട്ടലിൽ കയറി കഴിച്ചു കഴിച്ചിട്ട് എന്തിനാ പറയുന്നു ഓട്ടോയിൽ കയറി വീട്ടിൽ നടന്ന് വന്നപ്പോഴേ എൻ്റെ വയറ് വല്ലാതെ പെരുത്ത് 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 വരുമായിരുന്നു ധും ഭും 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 ബും ബും എന്ന് ഉറങ്ങുകൊണ്ട് പെരുത്ത് വരുത്തിയില്ല ഗ്യാസ് കയറി വരത്തില്ല അതുപോലെ ഇങ്ങനെ വരുമായിരുന്നു ഞാൻ തളർന്നു വന്ന് കാട്ടിലോട്ട് വന്ന് ഇങ്ങ് കയറിക്കിടന്ന് കിടന്ന് അങ്ങ് ഉറങ്ങി ഉറങ്ങിയിട്ട് വൈകുന്നേര മണി എങ്ങാണ്ട് മറ്റോ നേരം ഇരുണ്ടായപ്പോഴെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഞാൻ എണീറ്റത് അങ്ങ് ഉറങ്ങിപ്പോയി ആരൊക്കെയോ വിളിച്ചു ആരൊക്കെ വിളിച്ചിട്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ആരൊക്കെ എന്നെ വിളിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങ് കയറി കിടന്നെ എൻ്റെ അടുപ്പുള്ളവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ കട്ട് ചെയ്യുന്നു ഞാൻ കട്ട് ചെയ്തതല്ല ബാൻ ആയി എല്ലാം കേട്ടോ അതാണ് ഞാൻ അറിയാതെ തന്നെ ആരൊക്കെയും ബാൻ ചെയ്തിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയൊക്കെ ആരൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഞാൻ എണീറ്റ് എണീറ്റപ്പോഴും ആ ഒരിത് എന്നെ വിട്ടു മാറുന്നില്ല രാത്രികളിലും എല്ലാം തന്നെ അതായിരുന്നു അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ് പണ്ട് പണ്ടല്ല ചില ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ചോറ് കൂടാൻ വേണ്ടി ചോറ് കൂടാൻ വേണ്ടിയാണോ അതോ ഈ ആളുകൾ ഹോട്ടൽ നടത്തുന്നവർ രണ്ടാമത് ചോറ് ചോദിക്കാതിരിക്കാൻ വേണ്ടി അതിൽ സോഡാക്കാ സോഡാപ്പൊടി സോഡാ സോഡാക്കാര എന്ന് പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇന്നലെ ഇന്നലെക്കൂടി ഒരാളത് എന്നെ സൂചിപ്പിച്ചു രണ്ടാമത് ആളുകൾ ചോറ് വാങ്ങിക്കരുത് എന്നുവെച്ചാൽ ഹോട്ടലെന്ന് പറയുന്നത് അവർ ബിസിനസ്സാണ് ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല അവർ പണത്തിന് പണം പണം നേടാൻ വേണ്ടിയിരിക്കുന്നവരാണ് ബിസിനസ്സാണത് ഹോട്ടലെന്നു പറയുന്നത് എന്താണ് ബിസിനസ്സാണ് ബിസിനസ് കേന്ദ്രമാണത് ഭക്ഷണശാല ഹോട്ടൽ അത് ബിസിനസ് കേന്ദ്രം അത് അവർ ദാനം ചെയ്യുവല്ല ദാനം നടത്ത ദാന കേന്ദ്രമല്ല അത് അപ്പോൾ അതിന് വേണ്ടിയിരിക്കുന്ന എല്ലാവരും അവർക്ക് ചോറുമൊക്കെ കൊടുക്കണം അരിക്കൊക്കെ നല്ല വിലയാണ് അരിക്ക് സാധനങ്ങൾക്കെല്ലാം നല്ല വിലയാണ് അപ്പോഴേ അതിന് അതിൻ്റെ എല്ലാം കൂടെ അനുസരിച്ച് ഹോട്ടലുകാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലർ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അത് സോഡക്കാരെ ഇടുവെന്ന് പറഞ്ഞ് അപ്പം ഈ സോഡക്കാര ഇട്ടതുകൊണ്ടാണോ എന്തോ എൻ്റെ വയർ ഇന്നലെ പെരുത്ത് പെരുത്ത് വന്നു അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രിയിൽ അത് മനസ്സിനെ മതിച്ചത് കൊണ്ടായിരിക്കും വയറിനെയും മനസ്സിനെയൊക്കെ മതിച്ചത് കൊണ്ടായിരിക്കും മതിക്കുക മീൻസ് വയറിനെ പെരുപ്പ് ഉളവാക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുകയും അതുപോലെ മൈൻഡിനെയും അത് ബാധിക്കുകയും ചെയ്തപ്പോഴേ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് സ്വപ്നം കണ്ടു ഞാൻ അട്ടയെ അതായത് ചോറും അട്ടയെല്ലാം കൂടെ ഛർദ്ദിക്കുന്ന ഇങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ചിടുകയാണ് അതിൽ അട്ടയും ഉണ്ട് കുഞ്ഞു കുഞ്ഞി ഉണ്ട് ചുമന്ന അട്ടകളും ഉണ്ട് ഛർദ്ദിച്ച് ഛർദിച്ചിടുന്നത് രാവിലെ ഞാൻ ഉണർന്നു ഉണർന്നപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഓക്കാനും വന്നു ഞാൻ ഒന്നും കൂടെ ഓക്കാനിച്ചു കണ്ണി വെള്ളം വന്നു ഇപ്പോഴും ആ പെരുപ്പ് മാറിയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് തീരുമാനിച്ചു ഇനി ഞാനിപ്പോൾ ഈ നിമിഷം തീരുമാനിക്കുന്നതാണ് എന്നാലും ഞാൻ ഇത് തന്നെ ചെയ്യും ഏതെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടായി ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിക്കും അതാണ് എൻ്റെ കുഴപ്പം എന്നാലും ഇപ്പോൾ പറയുന്നു ഇനി ഇതുപോലെ യാത്ര പോകുമ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് ചോറും കൊണ്ടേ പോകുന്നുള്ളൂ ചോറും വെള്ളവുമായിട്ടൊക്കെ പോകും അതാണ് നല്ലത് ഉച്ചയൊക്കെ ആകുമ്പോൾ എവിടെങ്കിലും പോയിരുന്നു അല്ലെങ്കിൽ ആ ഓട്ടോയിൽ തന്നെ കഴിക്കും അല്ലെങ്കിൽ ഓട്ടോയിൽ പോയില്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും എവിടെങ്കിലും ദൂരെ എവിടെയെങ്കിലും ആയാൽ തന്നെ കഴിവത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും ആ അവർ ബിസിനസ്സാണത് ക്യാഷിന് വേണ്ടി ഇരിക്കുകയാണ് ബിസിനസ്സിൻ്റെ പല തന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങളൊക്കെ എനിക്കറിയാം അപ്പോഴേ ചിരികളിലും ഒക്കെ അവർ ചിരിച്ചോട്ടെ അവരുടെ ആളുകളെ ആകർഷിപ്പിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തന്ത്രം ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ തന്ത്രം എന്ന് വെച്ചാൽ ആളുകളെ ആകർഷിപ്പിക്കുക എന്നതാണ് ചിലപ്പോഴൊക്കെ ഞാനും ഇത് ഇവിടെ എടുക്കാറുണ്ട് അതേ തന്ത്രമാണ് അവരും എടുക്കുന്നത് അപ്പോഴെനിക്ക് അതും ബിസിനസ്സാണ് ഞാൻ ചില രീതി ചിലയിടത്ത് ഞാൻ നടത്തുന്നതും ബിസിനസ്സാണ് അപ്പോൾ ആ ബിസിനസ് രണ്ട് തരും രണ്ട് കൂട്ടരും അതുമൊന്ന് ഞാനും ഒന്ന് നീയാകുന്നു ഞാൻ അതുതന്നെയാണ് ബിസിനസ്സെല്ലാം ഈ ആ മൈൻഡാണ് നീ തന്നെയാകുന്നു ഞാൻ നിൻ്റെ ബിസിനസ് എന്താണോ നീ എന്തിനാണോ ആളുകളെ ആകർഷിപ്പിക്കുന്നത് അതുതന്നെയാണ് ഞാൻ പക്ഷെ അവരൊരിക്കലും ആളുകളെ ആകർഷിപ്പിക്കുന്നില്ല ഞാനും ആളുകളെ ആകർഷിപ്പിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ ആകർഷണ ആകർഷണീയരായി അടുക്കിലേക്ക് ചെല്ലുകയാണ് ഞാൻ പല ഹോട്ടലേക്കും കയറി ചെല്ലുന്നില്ലേ അതുപോലെ തന്നെ അവരൊരിക്കലും ആ ആരെ ആകർഷിപ്പിക്കുന്നില്ല പക്ഷെ അവർക്ക് ചിരിച്ച് പെരുമാറണം എങ്കിൽ മാത്രമേ പിന്നെയും ആളുകൾ ചെല്ലുള്ളൂ എന്നുള്ള ധാരണ അവർക്കുണ്ട് അതുകൊണ്ട് അവർ ചിരിക്കുന്നു നമുക്കവിടെ പോകാതിരിക്കാം പോകാം പോകാതിരിക്കാം അത് അവരവർ തന്നെ സ്വയം തീരുമാനിക്കണം അപ്പോഴേ ഇവിടെ എന്താണ് മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ അതും തന്ത്രമാണ് ഞാനും തന്ത്രമാകുന്നു ഏ അപ്പോൾ ഞാൻ സ്വയം ചോറ് കെട്ടി കൊണ്ടുപോകുന്നു ഇനി എവിടെ പോയാലും ഞാൻ സ്വയം ചോറും വെള്ളമൊക്കെ എടുക്കുന്നു എനിക്ക് വല്ലാത്ത പെരുപ്പ് ഇപ്പം തന്നെ മാറിയിട്ടില്ല അയറി പെരുക്കുന്നു സോടാക്കാരെ ഇട്ടതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഹോട്ടലിൻ്റെ പേരോ മറ്റോ ഒന്നും ഇവിടെ പറയുന്നില്ല കാരണം പാവങ്ങൾ ഞാൻ ചിലപ്പോൾ അത് പറയുമായി എന്നുണ്ടെങ്കിൽ അവർക്കത് ചിലപ്പോൾ അവരതൊന്നും ഇടുത്ത് ഇട്ടുപോലും കാണത്തില്ല അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി വരുന്നതായിരിക്കും ആ പ്രസ്ഥാനം കഷ്ടപ്പെട്ടുണ്ടാക്കി വരുന്ന ആ പ്രസ്ഥാനം എൻ്റെ നാവിലൂടെ എൻ്റെ വാക്കുകളിലൂടെ അത് ഞാൻ ഇല്ലാതാക്കുന്നില്ല ഞാൻ ഒരാൾ പറഞ്ഞാൽ അത് ചില ആളുകളൊക്കെ അത് കേൾക്കും ചിലർ കേൾക്കില്ല ചിലർ കേൾക്കും കുറേ പേര് കേൾക്കും കുറേ പേര് കേൾക്കില്ല എന്ത് തന്നെയായാലും ഞാൻ ആ സ്ഥാപനത്തിന് പ്രശസ്തി നേടിക്കൊടുക്കുന്നില്ല കുപ്രശസ്തി നേടിക്കൊടുക്കുന്നില്ല കാരണം അതുതന്നെയാകുന്നു ഞാൻ ആ തന്ത്രം തന്നെയാകുന്നു ഞാൻ ആ ബിസിനസ് തന്നെയാകുന്നു ഞാൻ ഇത് മറ്റൊരു തരം അത് മറ്റൊരു തരം അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ സ്വയം എനിക്ക് വേണ്ടി ഞാൻ സ്വയം ചോറ് കെട്ടി കൊണ്ടുപോകാം ഹോട്ടലിലേക്ക് പോകാതിരിക്കുക ഇനി ഇവിടെ അടുത്ത അല്ല തൃശ്ശൂർ എനിക്കൊരു ഹോട്ടലിൽ പോകണം അത് അത് വേറെ ഒരു കാര്യത്തിന് വേറെ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ആ പൈസ കൊടുക്കാൻ വേണ്ടി അത് ഇപ്പോഴേ പോകുന്നില്ല കുറേ നാൾ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ ഇത് മറന്നു പോകും ഞാൻ വീണ്ടും ഏതെങ്കിലും ഹോട്ടലിൽ പോകും ഇത് കഴിവത് ഹോട്ടലിൽ പോവാതിരിക്കാൻ ശ്രമിക്കും ഞാൻ തന്നെ സ്വയം ചോറും കെട്ടിപ്പോവും എനിക്ക് ചിലപ്പോൾ അതിനകത്ത് ചോറിനകത്തിലൊക്കെ പാറ്റയോ പല്ലിയോ എലിയോ ഇതുപോലെ അട്ടയോ ഒക്കെ വീഴും അതെല്ലാം എന്നെ സ്വപ്നം കാണിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും സ്വപ്നം കാണിക്കുന്നു ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ അട്ടയും പല്ലിയും ചിലന്തി എല്ലാം വീഴും മോരിനകത്തിലും സാമ്പാറിനകത്തിലൊക്കെ വീട് കടന്ന് അറിയത്തു പോലും ഇല്ല എല്ലാം വീണ പിന്നെ അവർ പിന്നെ അതെടുത്ത് കളഞ്ഞിട്ടാണ് അവർക്ക് ബിസിനസ്സാണ് അത്ര സാധനങ്ങൾ അവർക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല അതെല്ലാം കളഞ്ഞിട്ട് അവർ വീണ്ടും ഇങ്ങനെ വേണം ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് എന്നെ കൊല്ലാനോ എന്നെ പിന്നെ എന്നെ തെറിവിളിക്കാനോ ഒന്നും വരരുത് കാരണം എൻ്റെ ഈ വാക്കുകൾ ആരും കേൾക്കില്ല അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഞാൻ ഈ പറയുന്നത് മനുഷ്യരാരും വില കൽപ്പിക്കത്തില്ല അതാണ് എല്ലാ ബിസിനസ്സുകാരുടെയും വിജയം അതായത് നിങ്ങളുടെ വിജയം നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൻ്റെ ഉടമയാണെങ്കിൽ നിങ്ങളുടെയും വിജയം അതാണ് ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ പക്ഷേ മനുഷ്യരതാരും അംഗീകരിക്കില്ല അവർക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം അനുഭവപ്പെടണം എന്നാലേ അംഗീകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഹോട്ടലുകാരെ നിങ്ങൾ അഥവാ ഇങ്ങനെ ഏതെങ്കിലും ഹോട്ടലിൽ കയറുവായെന്നുണ്ടെങ്കിൽ ഇതുപോലെ വല്ല പായ വലിയ പാറ്റം എങ്ങനെ കിടക്കുവാണെങ്കിലും അട്ടയം എങ്ങനെ കിടക്കുവാണെങ്കിലും ഞാൻ അതെടുത്ത് കളയും ഞാൻ അവിടെ വെച്ച് ഒന്നും പ്രതികരിക്കില്ല പക്ഷേ ഞാൻ വീഡിയോ ഇട്ടിങ്ങനെ പറയും പക്ഷെ ഞാൻ പ്രതികരിക്കില്ല കാരണമെന്നുവെച്ചാൽ നിങ്ങളുടെ ആ സ്ഥാപനം അത്രമാത്രം കെട്ടിപ്പെടുക്കി കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾ നിങ്ങളതിന് പിന്നിൽ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളെ അങ്ങനെയൊന്നും ചെയ്യില്ല എല്ലാം കൊണ്ടും നിങ്ങൾക്ക് എന്നിൽ നിന്ന് നേട്ടമേ ഉണ്ടാവുകയുള്ളൂ അഥവാ അങ്ങനൊരു എന്നെ സാ സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ പേരുകളൊന്നും പറയില്ല കേട്ടോ എല്ലാ മനുഷ്യരും അനുഭവങ്ങളിലൂടെ പഠിക്കട്ടെ അനുഭവങ്ങളിലൂടെ അവർ ജീവിക്കണം എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അനുഭവിക്കട്ടെ എല്ലാവരും സ്വയം അനുഭവിച്ച് മനസ്സിലാക്കട്ടെ ഞാൻ ഒരിക്കലും ഹോട്ടലിൻ്റെ അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടാലേ ഞാൻ ഒരു ഹോട്ടലിൻ്റെയും പേര് പറയില്ല നിങ്ങൾ അത് നിങ്ങൾക്കതുകൊണ്ട് നിങ്ങൾക്ക് എന്നിലൂടെ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തത്തില്ല അങ്ങനെ എന്നൊക്കെ വിജയിക്കാം കേട്ടോ ഇവിടെ വിജയപരാജയങ്ങളൊന്നുമില്ല കാരണം ഞാൻ പറയുന്ന ആരെയും അംഗീകരിക്കില്ല അതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും നിങ്ങളും ബിസിനസ്സ് ചെയ്യുന്നു ഞാനും ബിസിനസ് ചെയ്യുന്നു ഞാൻ മറ്റൊരു തരത്തിലെ ബിസിനസ്സ് നിങ്ങൾ വേറൊരു തരത്തിലും ബിസിനസ് നിങ്ങളും തന്ത്രമാണ് ഞാനും തന്ത്രമാണ് നീ തന്നെയാകുന്നു ഞാൻ ഓക്കെ ബൈ നമസ്കാരം നന്ദി നമസ്കാരം